എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ്. സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഓണത്തിന് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ അവിടെ കടായി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് ഉണ്ടാവുക നമ്മുടെ ഇഞ്ചിപ്പുളിക്ക്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പൊ ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ഇഞ്ചി നല്ലപോലെ പൊടി പൊടി ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ ചേർത്തിട്ട് നമുക്കൊന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് എണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നല്ലപോലെ മൊരിഞ്ഞ് വരണം. അപ്പൊ അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 7-8 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇഞ്ചിയൊക്കെ നല്ലപോലെ വാടി നല്ലൊരു മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നിങ്ങൾ വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് കോരിയിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വറുത്തതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 2 നുള്ള് കായത്തിന്റെ പൊടി, ഇതൊന്ന് നല്ലപോലെ ഒന്ന് പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. കൂടെ തന്നെ നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകിന്റെയും വറുത്ത് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങൾക്ക് പിന്നെ അവസാനം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ നമ്മുടെ ഇഞ്ചി 1 കപ്പാണ് എടുത്തിരുന്നത്. അപ്പൊ ആ 1 കപ്പിൽ തന്നെ അളന്നിട്ട് പുളിയും എടുത്തിരുന്നു. അപ്പൊ അതിൽ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുതിർത്താനായി വെച്ചിരുന്നു. അപ്പൊ ഈ പുളി ഒന്ന് പിഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഞാനിവിടെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം. നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ പുളിവെള്ളം ഇത്തിരി വെള്ളമായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഞാന്. എന്റെ അടുത്തുള്ള ഈ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ് കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ച് കുറുകി വരണം. ആ പരുവ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അത് നല്ലപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഉപ്പൊക്കെ കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവസാനം ചേർത്താൽ മതി. ഉപ്പ് അതുപോലെ മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ ലേശം കൂടെ ശർക്കര ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്തോളൂ. അപ്പൊ നമുക്കിത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇഞ്ചിപ്പുളി ഏകദേശം ഒക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിങ്ങനെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് ഇഞ്ചിപ്പുളിയുടെ പരുവം കറക്റ്റ് ആവുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ലേശം കുറവുള്ള പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുത്തോളൂ. നമ്മുടെ ഇഞ്ചിപ്പുളി ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്. ഈ ഒരു കൊഴുപ്പാവുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. കാരണം നിങ്ങൾ ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പൊ ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കാൻ നിൽക്കരുത്. അപ്പൊ ഈ ഒരു അളവിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കാം ഓണത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒട്ടും വൈകാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.